ഉൽപ്പത്തി അധ്യായം 42 42-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ അവരുടെ അപ്പനായ യാക്കോബ് അവരോട് നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു, യോസെഫ് ഇല്ല, ഷിമിയോൻ ഇല്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. വളരെ ഹൃദയസ്പൃക്കായ ഒരു വാക്കാണ് നാം ഇവിടെ കേൾക്കുന്നത്. സകലവും എനിക്ക് പ്രതികൂലം. ഒരു ഭക്തന്റെ ജീവിതയാത്രയിലെ തിക്തമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ ആ മക്കളെക്കുറിച്ചുള്ള ആഴമായ ചിന്തയിൽ യാക്കോബ് പറയുന്നതാണ് സകലവും എനിക്ക് പ്രതികൂലം. യോസഫ് എന്ന മകൻ നേരത്തെ തന്നെ തനിക്കില്ലാതായി, മിസ്രയീമിലേക്ക് ചെന്നു. ഇപ്പോൾ ശിമിയോനും അവിടെ ബന്ദിയാക്കപ്പെട്ടു. ഇവർ രണ്ടുപേരെയും യാക്കോബിന് നഷ്ടപ്പെട്ടു എന്നുള്ള ആ കഠിനമായ ചിന്ത. യാക്കോബിനെ സംബന്ധിച്ചുള്ള ദൈവീക പദ്ധതിയുടെ ഭാഗമായാണ് ഇസ്രായേലിനെയും മക്കളെയും ഇസ്രായേമിലേക്ക് ദൈവം അയക്കുന്നത്. യാക്കോബും മക്കളും മിസ്രയീമിലേക്ക് പോയി. ആ മിസ്രയീമിൽ കഠിനമായ ക്ഷാമം, മിസ്രയീമിൽ മാത്രമല്ല ആ ദേശത്തൊക്കെയും, പലസ്തീനിലും സിറിയ തുടങ്ങിയ ആ അറബി നാടുകളിലൊക്കെയും കഠിനമായ ക്ഷാമമായിരുന്നു. ഈ സമയത്ത് യോസെഫ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു. എങ്ങനെ അടുത്ത നാളുകളിൽ കരുതലോടുകൂടി ഇരിക്കണം എന്ന് യോസെഫ് ഒരു നല്ല അംബാസിഡറെ പോലെ ഫറവോന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭക്ഷ്യധാന്യ വിതരണ ചുമതല യോസെഫിന് ലഭിക്കുന്നു. അടുത്ത 7 വർഷം യോസെഫും ബുദ്ധിപരമായിട്ട് തന്റെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ധാന്യം ശേഖരിച്ച് വെച്ചു. തുടർന്ന് ഉള്ള വർഷങ്ങളിൽ ക്ഷാമം അനുഭവിക്കാനായിട്ട് പോവുകയാണ്. അതിന്റെ മുൻകരുതൽ ഒരു നല്ല ഭരണാധിപനെ പോലെ യോസെഫ് ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇവിടെ തന്റെ അപ്പനും സഹോദരന്മാരും അവിടേക്ക് വരികയാണ്. തന്റെ സ്വപ്നത്തിന്റെ നിവൃത്തി എന്ന നിലയിൽ അധികാരിയായ യോസെഫിനെ അവർ വന്ന് ആ രാജ്യത്തേക്ക് വന്ന് അവർ നമസ്കരിക്കുകയാണ്. എന്നാൽ അവർ നമസ്കരിക്കുമ്പോൾ അവർക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ അറിയാതെ തന്നെ ദൈവം തനിക്ക് നൽകിയ ആ സ്വപ്നത്തിന്റെ നിവൃത്തി, ദൈവിക പദ്ധതി ഇവിടെ നിറവേറ്റപ്പെടുകയാണ്. ഇസ്രായേൽ മക്കൾ 400 വർഷം മിസ്രയീമിൽ അടിമകളായി താമസിക്കുന്നു. എങ്കിലും ദൈവം അവരെ മടക്കി വരുത്തി. ദൈവത്തിന്റെ പദ്ധതിയിൽ വിജയകരമായ ഒരു മടക്കി വരവ് വരുത്തൽ അവർക്കുണ്ടായി. മിസ്രയീമിൽ ധാന്യം വാങ്ങാൻ ചെന്ന സഹോദരന്മാരോട് യോസെഫ് വളരെ ബഹുമാനത്തോടും ക്ഷമയോടും മാന്യമായുമാണ് പെരുമാറുന്നത്. ഏതാണ്ട് 300 മൈൽ യാത്ര ചെയ്യണം. സഹോദരന്മാരും അവരുടെ അപ്പൻ യാക്കോബും മിസ്രയീമിൽ എത്തുന്നത് ഈ ദുഷ്കരമായ യാത്ര കഴിഞ്ഞാണ്. അത് വളരെ ശ്രമകരമായ യാത്രയായിരുന്നു. മറ്റൊരു കാര്യം, അപകടകരമായ യാത്രയാണ്. ഈ വിദേശികൾ, ഇവരുടെ രാജ്യത്തിന് വെളിയിലുള്ള പലസ്തീൻ, സിറിയ മുതലായ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇസ്രയേമിലേക്ക് വരുമ്പോൾ അവരെ അധികാരികൾ സസൂക്ഷ്മം വീക്ഷിക്കും. ഒരുപക്ഷെ അവരെ ബന്ദികളാക്കുവാൻ, രാജ്യം ഉറ്റുനോക്കുവാനും അവരെ ആക്രമിക്കുവാനും വരുന്നു എന്നുള്ള നിലയിൽ ഇങ്ങനെയുള്ള ആളുകളെ ബന്ദികളാക്കും, അവരെ അടിമകളാക്കുവാനും സാധ്യതയുണ്ട്. എന്നാൽ പഴയ ഓർമ്മകൾ ഈ സഹോദരന്മാർക്ക് അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ നാളുകളിലെ അവരുടെ പ്രവൃത്തികളുടെ ഫലമാണ് അത്. 10 സഹോദരന്മാർ യോസെഫിനോടും അവരുടെ പിതാവായ യാക്കോബിനോടും പാപം ചെയ്തു. യോസെഫിനെ ചതിച്ചു, യാക്കോബിനെയും ചതിച്ചു. യോസെഫ് മരിച്ചു കാണും എന്നവർ ചിന്തിച്ചു. അതുകൊണ്ട് ഇനിയും അവരുടെ പാപം വെളിപ്പെടുവാൻ സാധ്യത കുറവാണ് എന്നവർ ചിന്തിച്ചു. കാര്യം യോസെഫിനെയാണ് മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞത്, പൊട്ടക്കിണറ്റിലുള്ളത്. എന്നാൽ യോസെഫ് ഇന്നില്ല എങ്കിൽ യോസെഫിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവർക്കറിയത്തില്ല. അതുകൊണ്ട് യോസെഫ് ഇനിയും കാണത്തില്ല എന്ന് ന്യായമായും അവർ ധരിച്ചു കാണും. യോസെഫ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും
ആ ദുഷ്പ്രവൃത്തി വെളിപ്പെടുകയില്ല എന്ന് ചിന്തിച്ചു. എന്നാൽ യോസഫ് തന്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. അവരെ അറിയാത്ത പോലെ യോസഫ് നടിച്ചു, അല്പം കർക്കശമായി അവരോട് സംസാരിച്ചു. എന്നാൽ യോസഫിന്റെ ആ ഉള്ളിലെ ആഴമായ ദുഃഖം, വികാരം നിയന്ത്രിക്കുവാൻ വളരെ പ്രയാസമായിരുന്നു. ബെഞ്ചമിൻ ഉൾപ്പെടെ 11 പേരും ഇവിടെ മിസ്രയീമിൽ വരണം, തന്നെ നമസ്കരിക്കണം, ഇതൊക്കെ ദൈവിക പദ്ധതിയാണ്. ആ നിറവേറലിനു വേണ്ടി യോസഫ് വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതെന്റെ സ്വപ്നത്തിന്റെ നിവൃത്തിയാണ്. മാത്രമല്ല, അവരുടെ പാപത്തെക്കുറിച്ച് അവരെ അനുദപിക്കണം. ഇതൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ. യോസഫ് അവരെ മനസ്സിലാക്കി, അവരോട് സംസാരിച്ചു. എന്നാൽ അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് ഉണ്ടാകണം. അവർ സ്വയം പറയുന്നത്, ഞങ്ങൾ പരമാർത്ഥികളാണ്, ഞങ്ങൾ ഒരപ്പന്റെ മക്കളാണ്. അതല്ല, ഒരപ്പന്റെ മക്കളാണെന്നുള്ളത് ശരിയാണ്, പക്ഷേ പരമാർത്ഥികൾ എന്നവർ പറയുന്നത് അവരുടെ ആ ചരിത്രം മറച്ചു വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. ഒരുപക്ഷേ ഇവിടെ യോസഫ് പറയുന്നു, നിങ്ങൾ പോയി നിങ്ങളുടെ സഹോദരൻ ബെന്യാമിനെ കൊണ്ടുവരണം. അതിന് ഒരു ഗ്യാരണ്ടിയായിട്ട് ഷിമിയോനെ ഇവിടെ നിർത്തിയിട്ട് പോകണമെന്നുള്ളത്. അപ്പോൾ ഷിമിയോനെ ഈ ദിവസങ്ങളിൽ അവന്റെ പ്രത്യേകമായ സാഹസത്തിന്റെ വാള ഉള്ള ആ ഷിമിയോന്റെ സ്വഭാവത്തിനൊരു വ്യത്യാസം വരണം. ഒരുപക്ഷെ അതിനുകൂടി ആയിരിക്കാം ഷിമിയോനെ അവിടെ ബന്ദിയാക്കി നിർത്തിയിരിക്കുന്നത്. ഷിമിയോൻ ബെന്യാമിന് പകരം അവിടെ നിൽക്കുകയാണ്. ബെന്യാമിനെ തിരികെ കൊണ്ടുവരണം. ഈ സഹോദരന്മാർ യോസഫ് ധാരാളമായി കൊടുത്ത ധാന്യവുമായിട്ട് അവരോട് കർക്കശമായി സംസാരിച്ചെങ്കിലും യോസഫിന് അവരോട് സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ധാരാളം ധാന്യം കൊടുത്ത് വിടുകയാണ്. എന്നാൽ അവർ വന്ന് യാക്കോബിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. യാക്കോബ് ആകപ്പാടെ തകർന്നുപോയി. യോസഫില്ലാത്ത അവസ്ഥ, ഷിമിയോനുമില്ല, ബെന്യാമിനെ നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം തന്നെ. ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഭക്തന്റെ നിലവിളിയായിട്ട് ഇത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഒരു കാര്യം, ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നുവെന്ന് റോമാലേഖനം 8:28 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സകലവും നന്മയ്ക്കായി എന്ന് ഒരുപക്ഷെ യാക്കോബ് അപ്പോൾ ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കുവാൻ സാധ്യതയില്ല. എന്നാൽ ക്രമേണ അത് സകലവും നന്മയ്ക്കാണെന്ന് യാക്കോബിന്റെ ജീവിതത്തിൽ നിന്ന് തെളിയുകയാണ്. തനിക്കും തന്റെ മക്കൾക്കും ആ ക്ഷാമകാലത്ത് ഒരു വലിയ ക്ഷേമവും സങ്കേതവും ഒരുക്കുന്നത് ദൈവം ഈ നിലയിലായിരുന്നു. അതിന് മുൻപിൽ ചിലപ്പോൾ ചില പ്രയാസങ്ങളും കഷ്ടതകളും ഉണ്ടായി എന്ന് വരാം. യോസഫ് കർക്കശമായി സംസാരിച്ചെങ്കിലും സഹോദരന്മാരോട് മനസ്സലിവ് കാണിച്ചു. തന്റെ മാർഗം സ്നേഹമായിരുന്നു. ഉദ്ദേശം അവരെ മടക്കിക്കൊണ്ടുവരിക, അവരെ ഒരു നല്ല സ്വഭാവത്തിലാക്കുക. അവരൊക്കെ വളരെ റൂഡായിട്ടുള്ള സ്വഭാവമുള്ളവരായിരുന്നു, ഇടയന്മാര്, ക്രൂരതയുള്ളവര് ഒക്കെയായിരുന്നു. അവരെ ദൈവത്തിന് കൊള്ളാവുന്ന മക്കളാക്കി കൊണ്ടുവരിക എന്നുള്ളത് യോസഫിന്റെ ഉദ്ദേശമായിരുന്നു. കാരണം യോസഫ് ഒരു തികഞ്ഞ ആത്മീയ മനുഷ്യനായിരുന്നു. ദൈവം ചില പാതയിലൂടെ നമ്മെ കടത്തിവിടും. ദൈവം അനീതിയായി പെരുമാറുന്നു എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ദൈവം ഞാനും നിങ്ങളും ആയിരിക്കേണ്ട സ്ഥാനത്ത് നമ്മെ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന പാതകൾ അത് പരുപരിപ്പുള്ള പാതകളാണെന്ന് നമുക്ക് തോന്നാം. എങ്കിലും അതിന്റെ അവസാനം നന്മയുടെയും ഒരു ശുഭാന്ത്യം നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ദൈവസന്നിധി ദൈവം തരുന്ന അനുഭവങ്ങളുടെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്താം. ദൈവം എന്തു പറയുന്നു, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ക്ഷമയോടെ കാത്തിരിക്കാം. അതിനായി ദൈവം നമ്മെ ഈ പാഠങ്ങൾ മൂലം സഹായിക്കട്ടെ.